നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ HRDS നിർണായകമായ ഒരു നീക്കം നടത്തിയിരിക്കുന്നു എന്ന വിവരം നാം രാവിലെ അറിഞ്ഞതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിനും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ HRDS കത്തയച്ചിരിക്കുകയാണ്. ആ കത്തിൽ ഉന്നയിച്ചിരിക്കുന്ന പ്രധാന ആവശ്യം SNC-Lavalin കേസ് നീട്ടിവയ്ക്കരുത് എന്നാണ്. മുഖ്യമന്ത്രിക്ക് കനത്ത പ്രഹരമേൽക്കുന്ന, കനത്ത തിരിച്ചടിയാകുന്ന, അല്ലെങ്കിൽ ആ ഒരു നീക്കം, HRDS-ന്റെ ഒരു നീക്കം അദ്ദേഹത്തിനെ സംബന്ധിച്ച് അതൊരു പ്രഹരം തന്നെയാണ്. എന്തുകൊണ്ട് HRDS മുഖ്യമന്ത്രിക്കെതിരെ ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നു? നമുക്കറിയാം HRDS ഇപ്പോഴൊന്നും അല്ല വാർത്തകളിൽ നിറയുന്നത്. പല ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെതിരെയും HRDS ആരോപിച്ചിട്ടുണ്ട്. HRDS സർക്കാർ വേട്ട നേരിടുന്നു എന്ന ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ വാർത്തയിൽ നിറഞ്ഞു നിന്ന ഒരു സംഘടനയാണ് HRDS എന്ന് പറയുന്നത്. ഹൈ റേഞ്ച് റൂറൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി എന്ന HRDS രാഷ്ട്രീയ വേട്ടയാടലുകൾക്ക് വിധേയമായ കാഴ്ചയെ നാം കണ്ടതാണ്. പ്രധാനമായും ഈ ഒരു സംഘടന വാർത്തകളിൽ ഇടം നേടിയത് സ്വപ്ന സുരേഷിന് ജോലി നൽകിയതുമായി ബന്ധപ്പെട്ടായിരുന്നു. മുഖ്യമന്ത്രിക്കെതിരെ മാത്രമല്ല മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനുമെതിരെ HRDS നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വന്നിരുന്നു. ഡോളർ കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ ഭാര്യയുടെയും മകളുടെയും മൊഴിയെടുക്കണമെന്ന ആവശ്യം HRDS ആവർത്തിച്ച് ഉന്നയിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ മൊഴിയും എടുക്കണമെന്ന ആവശ്യം നേരത്തെ പരാതിയിൽ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. സ്വപ്ന സുരേഷ് HRDS-ൽ ജോലി ചെയ്യുന്നത് സർക്കാരിനെ ചൊടിപ്പിച്ചിരുന്നു. HRDS-നെ സംസ്ഥാന സർക്കാർ വേട്ടയാടുകയാണ് എന്ന് പറയത്തക്ക രീതിയിലുള്ള ചില നടപടികൾ, ചില നീക്കങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഈ ഒരു സംഘടനയ്ക്കെതിരെ ഉണ്ടായിട്ടുണ്ട്. സംഘടനയുടെ സ്ഥാപക സെക്രട്ടറി അജയ് കൃഷ്ണനായിരുന്നു സർക്കാരിനെതിരെ രംഗത്ത് വന്നത്, നേരത്തെ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നത്. ഇന്ന് HRDS മുഖ്യമന്ത്രിക്കെതിരെ ഇത്തരത്തിലൊരു നീക്കം നടത്തിയതിൻ്റെ വെളിച്ചത്തിൽ ആ പഴയ നീക്കങ്ങൾ, അല്ലെങ്കിൽ പഴയ ആ സംഭവങ്ങൾ കൂടെ കോർത്തിണക്കി വായിക്കേണ്ടിയിരിക്കുന്നു. തനിക്കെതിരെ പുതിയ കേസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊരു ആരോപണവും HRDS സംഘടനയുടെ സ്ഥാപക സെക്രട്ടറി അജയ് കൃഷ്ണൻ നേരത്തെ ആരോപിച്ച് രംഗത്ത് വന്നിരുന്നു. കൂടുതൽ അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നതാണ്. സംഘടനയ്ക്ക് വിദേശ ഫണ്ട് കിട്ടാൻ സ്വപ്ന സുരേഷിൻ്റെ സഹായം അത്യാവശ്യമാണെന്നും അതിനാൽ അവർക്ക് സംഘടനയിൽ ഉന്നത പദവി നൽകി ഒപ്പം നിർത്തിയിരിക്കുകയാണെന്നും അജയ് കൃഷ്ണൻ സ്വപ്ന സുരേഷിന് ജോലി നൽകിയപ്പോൾ തന്നെ വ്യക്തമാക്കിയ കാര്യമാണ്. സ്വപ്ന സുരേഷിന് ഈ ഒരു സ്ഥാപനത്തിൽ ജോലി നൽകിയതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഉണ്ടായതാണ്. സ്വപ്ന സുരേഷിനെ HRDS-ൽ നിന്ന് പുറത്താക്കാൻ വലിയ സമ്മർദ്ദമാണ് ഉണ്ടായതെന്നും ഈ സ്ഥാപക മേധാവി വെളിപ്പെടുത്തിയിരുന്നു. ചില CPM നേതാക്കൾ പോലും ഇതിനായി തന്നെ വിളിച്ചിരുന്നുവെന്നും അദ്ദേഹം വെളിപ്പെടുത്തിയ കാര്യമാണ്. എന്തിനാണ് സ്വപ്നയെ ജോലിക്ക് നിർത്തിയത് എന്നാണ് അവർ ചോദിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കിയതാണ്. ചോദ്യം ചെയ്യലിൽ പോലീസും നിരന്തരം ഇക്കാര്യം ചോദിച്ചുകൊണ്ടേയിരുന്നു. സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്നയ്ക്ക് തെറ്റുപറ്റിയതാണ്, അക്കാര്യം അവർ ഏറ്റുപറഞ്ഞതാണ്. ഈ ഒരു കാരണം അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് സ്വപ്ന സുരേഷിന് തങ്ങളുടെ സ്ഥാപനത്തിൽ ജോലി നൽകിയതെന്ന് ഈ അജയ് കൃഷ്ണൻ വ്യക്തമാക്കിയതാണ്. ഈ സംഘടനയുടെ സ്ഥാപക സെക്രട്ടറിയായ അജയ് കൃഷ്ണനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യങ്ങൾക്ക് വരെ കേരളം സാക്ഷിയായിട്ടുണ്ട്. സ്വർണ്ണക്കടത്ത് കേസിൽ ജയിൽ മോചിതയായതിനു പിന്നാലെ February 12 സ്വപ്നയ്ക്ക് HRDS നിയമന ഉത്തരവ് നൽകിയത്. 43,000 രൂപ ശമ്പളത്തിലായിരുന്നു നിയമനം. പാലക്കാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന HRDS-ൽ CSR ഡയറക്ടറായി February സ്വപ്നയ്ക്ക് നിയമനം കൊടുത്തത്. എന്നാൽ ഇതിനുശേഷം മുഖ്യമന്ത്രിക്കെതിരെ സ്വപ്ന ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പിന്നിൽ HRDS ആണെന്ന് CPM നേതാക്കൾ ആരോപിക്കുകയും അതിന് പിന്നാലെ നിർണായകമായ പല നീക്കങ്ങളും ഈ സംഘടനയ്ക്കെതിരെ ഉണ്ടാകുകയുണ്ടായി, അതെല്ലാം വെളിപ്പെടുത്തി, അല്ലെങ്കിൽ സർക്കാരിനെതിരെ നിലപാടെടുത്ത് ഈ ഒരു സംഘടനാ സ്ഥാപക മേധാവി രംഗത്ത് വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ ഇത് HRDS വീണ്ടും മുഖ്യമന്ത്രിക്കെതിരെ നിർണായകമായൊരു നീക്കം നടത്തിയിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിനുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയുള്ള ആ ഒരു കേസ്, ലാവലിൻ കേസ് നീട്ടിവെക്കരുതെന്ന ആവശ്യം ഉന്നയിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും അക്ഷരാർത്ഥത്തിൽ മുഖ്യമന്ത്രിക്ക് കനത്ത പ്രഹരമേറ്റിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ വിഷയം കൈകാര്യം ചെയ്യപ്പെടുക, അല്ലെങ്കിൽ ഈ വിഷയത്തിലെ തുടർ നീക്കങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് വരും ദിവസങ്ങളിലും മണിക്കൂറുകളും ഒക്കെ അറിയുവാൻ സാധിക്കും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.